വെൽക്കം ടു പബ്ബിൾസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്കിം സംസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം. സിക്കിമിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അതായത് ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത്. അതായത് ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ്, ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ഇതെന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത്. പിന്നെ ദ സിക്കിം സ്റ്റേറ്റ് വിച്ച് ഹാവ് എൻ ഇത്തനിക് നേപ്പാൾ മെജോറിറ്റി, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേപ്പാളി വംശജരുള്ളത് സിക്കിം സംസ്ഥാനത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേപ്പാളി വംശജരുള്ളത് എവിടെയാണ്? സിക്കിം സംസ്ഥാനത്താണ്. ദ സ്റ്റേറ്റ് വിച്ച് ഹാവ് എൻ ഇത്തനിക് നേപ്പാൾ മെജോറിറ്റി ഉള്ളത് നേപ്പാളി വംശജർ കൂടുതലായിട്ടുള്ളത് സിക്കിമിലാണ്. പിന്നെ മറ്റൊന്ന് പറയാൻ ഇന്ത്യയിലെ രണ്ടാമത്തെ ചെറിയ സംസ്ഥാനമാണ് സിക്കിം. അതായത് ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. ആൻഡ് സിക്കിം ഈസ് ദ സെക്കൻഡ് സ്മോളസ്റ്റ് സ്റ്റേറ്റ് ആഫ്റ്റർ ഗോവ. ഗോവയ്ക്ക് ശേഷം അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത്. ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. മറ്റൊന്ന് ഗോവ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം. മറ്റൊന്ന് നാഷണൽ ഹൈവേ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. അതായത് NH നാഷണൽ ഹൈവേയുടെ ലെങ്ത് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം. മറ്റൊന്ന് എന്താണ്? നാഷണൽ ഹൈവേ ഏറ്റവും നാഷണൽ ഹൈവേയുടെ ലെങ്ത് നീളം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. മറ്റൊന്ന് ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ളത് ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. മറ്റൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ്. ഗാംഗ്ടോങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് സിക്കിമിൻ്റെ തലസ്ഥാനമാണ് ഗാംഗ്ടോങ്. ഗാംഗ്ടോങ്ങിലാണ് സിക്കിമിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഗാംഗ്ടോക്കിലാണ്. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് അവിടെ ആകെ 4 ജഡ്ജസേ ഉള്ളൂ. ഇൻ ടേംസ് ഓഫ് അങ്ങനെയാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച വലിപ്പത്തിൻ്റെ കാര്യത്തിലല്ല, ഏറ്റവും ആകെ കുറവ് 4 ജഡ്ജിമാരേ ഉള്ളൂ ആ ഹൈക്കോർട്ടിൽ. അപ്പം അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് സിക്കിമിൻ്റെ ഹൈക്കോർട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഗാംഗ്ടോക്കിലാണ്. മറ്റൊന്ന് ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. അതായത് റെയിൽവേ ലൈൻ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. മറ്റൊന്ന് ആദ്യത്തെ ജൈവ സംസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. മറ്റൊന്ന് സസ്യശാസ്ത്രജ്ഞന്മാരുടെ പരുദീസ എന്നാണ് സിക്കിം സംസ്ഥാനം അറിയപ്പെടുന്നത്. നമുക്കറിയാം ഒരുപാട് ഒന്നാമത് ഈ കുന്നുകളും മലകളും ഒക്കെ ഉള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പാർപ്പിടം കൂടിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സസ്യശാസ്ത്രജ്ഞന്മാരുടെ പരുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ടുള്ള സിക്കിമിൻ്റെ അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, സിക്കിം സംസ്ഥാനം നമ്മൾ പറഞ്ഞു 1975 സിക്കിം സംസ്ഥാനം ഫോം ചെയ്തതെന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1950 മുതൽ 1975 വരെ സിക്കിം, അതായത് ഒരു സംസ്ഥാനമാവുന്നതിന് മുമ്പ് ഇന്ത്യ സംരക്ഷിത സംസ്ഥാനം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതായത് അതിന് നമ്മൾ പറഞ്ഞു മലകളും കുന്നുകളും കാടുകളും മറ്റും ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഒരു ഡിവേഴ്സിറ്റി തന്നെയായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെ അത് അറിയപ്പെടുന്നത് 1950 മുതൽ 75 വരെ സിക്കിം ഒഫീഷ്യലി ഒരു സംസ്ഥാനമായിട്ട് സിക്കിം ഒഫീഷ്യലി ഒരു സംസ്ഥാനമായി രൂപം കൊള്ളുന്നത് വരെ അത് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സംരക്ഷിത സംസ്ഥാനം എന്ന പേരിലാണ്. മറ്റൊന്ന് സിക്കിമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം എന്ന് പറയുന്നത് റെഡ് പാണ്ടയാണ്. റെഡ് പാണ്ട ഈസ് എ സ്റ്റേറ്റ് ആനിമൽ ഓഫ് സിക്കിം. മറ്റൊന്ന് നോബിൾ ഓർക്കിഡ്, ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് നോബിൾ ഓർക്കിഡാണ്. നോബിൾ ഓർക്കിഡ് ഔദ്യോഗിക പുഷ്പമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ്. മറ്റൊന്ന് തിബറ്റൻ ജനത സിക്കിമിനെ വിളിക്കുന്നത് ഡെൻസോങ് എന്നാണ്. ടിബറ്റുകാർ ഡെൻസോങ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, അങ്ങനെയാണ് മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ടിബറ്റുകാർ ഡെൻസോങ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, അതും അല്ലെങ്കിൽ ഡെൻസോങ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഇത് ഏത് രണ്ട് ചോദിച്ചാലും ഇതിൻ്റെ ആൻസർ എന്താണ്? സിക്കിമാണ്.
ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഒരു നദിയാണ്. ടീസ്റ്റ നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്. അതായത് ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് ടീസ്റ്റ നദിയാണ്. നമ്മൾ നദിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ടീസ്റ്റയുടെ ഒറിജിനും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ടീസ്റ്റ നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് ടീസ്റ്റ നദിയാണ്. ടീസ്റ്റ നദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ നദിയാണ് ടീസ്റ്റ റിവർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം, സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ നദിയാണ്. അതിന് കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി നമ്മൾ കുറച്ച് പഠിക്കാൻ പോകുന്നത് ചുരങ്ങളെ കുറിച്ചിട്ടാണ്, പാസിനെ കുറിച്ചിട്ട്. നമ്മളെല്ലാവരും വളരെ എല്ലാവർക്കും യാത്രയ്ക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നദുല പാസ് സിക്കിമിലുള്ള. അപ്പം സിക്കിമിലെ പ്രധാനമായിട്ടുള്ള രണ്ട് ചുരങ്ങളാണ്, രണ്ട് പാസസാണ് എന്ന് പറയുന്നത്, നാദുല പാസ് അതുപോലെ ഷിപ്കില പാസ്. നാദുല പാസും ഷിപ്കില പാസും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സിക്കിം സംസ്ഥാനത്താണ് നാദുല പാസും ഷിപ്കില പാസും സ്ഥിതി ചെയ്യുന്നത്. ഈ നാദുല പാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാദുല പാസ് ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്യുന്ന പാസ്സാണ്. ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്യുന്ന ചുരമാണ് ഇതെന്ന് പറയുന്നത്, നാദുല ചുരം അല്ലെങ്കിൽ നാദുല പാസ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്യുന്ന പാസ്സാണ്. അത് ആ കണക്ട് ചെയ്യുന്ന പാസ്, ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്യുന്ന പാസ്സിന് പറയുന്ന പേരാണ് സിൽക്ക് റൂട്ട് എന്ന്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന ആ പാസ്സാണ് ഇതെന്ന് പറയുന്നത്, നാദുല പാസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കാഞ്ചൻജംഗ കൊടുമുടി നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് എവറസ്റ്റും അത് കഴിഞ്ഞിട്ട് മൗണ്ട് കേറ്റവും ആണല്ലോ നമുക്കറിയാം, ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്, പിന്നെ മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏറ്റവും വലിയ കൊടുമുടി വരുന്നത് കാഞ്ചൻജംഗ കൊടുമുടിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിം സംസ്ഥാനത്താണ്. ഈ കാഞ്ചൻജംഗ കൊടുമുടിയെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഗാർഡിയൻ ഡയറ്റി ഓഫ് സിക്കിം എന്നാണ് എന്തറിയപ്പെടുന്നത്, കാഞ്ചൻജംഗ കൊടുമുടി. അതായത് ഗാർഡിയൻ ഡയറ്റി ഓഫ് സിക്കിം എന്നാണ് എന്തറിയപ്പെടുന്നത്, കാഞ്ചൻജംഗ കൊടുമുടി. നമ്മൾ പറഞ്ഞു എവറസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മൗണ്ട് കേറ്റു, അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് സിക്കിം സംസ്ഥാനത്താണ്. കാഞ്ചൻജംഗ കൊടുമുടിയുടെ മറ്റൊരു പേരാണ് ഗാർഡിയൻ ഡയറ്റി ഓഫ് സിക്കിം എന്ന്. മറ്റൊന്ന് ഇതേ പേരിൽ തന്നെയാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. കണ്ടിട്ടുണ്ടാവും കുറേ ഈ കാഞ്ചൻജംഗയിലുള്ള ആനിമൽസിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്ക് പുറത്ത് വരാറുണ്ട്, വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിൻ്റെയൊക്കെ. അപ്പോൾ അത് രണ്ട് പേര് കാഞ്ചൻജംഗ എന്നുള്ള ഒരേ പേരായതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. കാഞ്ചൻജംഗ കൊടുമുടി അതുപോലെ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഒരേ സംസ്ഥാനത്താണ്, അത് സിക്കിം സംസ്ഥാനത്താണ്. ഈ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് ആയിട്ട്, അതായത് മിക്സഡ് ഹെറിറ്റേജ് ആയിട്ട് യുനെസ്കോ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ യുനെസ്കോയില് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. മിക്സഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ആനിമൽസിനെയും അതേപോലെ നമ്മളെ കൾച്ചറിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് മിക്സഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ പറഞ്ഞിരിക്കുന്നത് കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെയാണ്. അത് മറന്നു പോരുത്. മറ്റൊന്ന് സിക്കിമിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് സിക്കിമീസ് അതുപോലെ നേപ്പാളി, ഇത് രണ്ടുമാണ് സിക്കിമിലുള്ള പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് ഫൈനലായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം ഒന്ന് സിക്കിമുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, 1975 16 മെയ്നാണ് മെയ്ക്കാണ് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള സിക്കിം ഫോൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഡേറ്റ് ഇറ്റ്സ് നോട്ട് കമ്പൽസറി, ഡേറ്റ് അങ്ങനെ പി എസ് സിക്ക് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, അത് നിങ്ങൾ ഒഴിവാക്കിയാലും വേണ്ടിയില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സിക്കിം സംസ്ഥാനത്തെ കുറിച്ചിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ട്സാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും വലിയ വിഷയമല്ല അത് ഫോം ചെയ്തിട്ടുള്ള ഡേറ്റ്. സോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം, 1975 16 മെയ്ക്കാണ് സിക്കിം സംസ്ഥാനം ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറവായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ലീസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇസ് സിക്കിം. നെക്സ്റ്റ് ഇസ് നേപ്പാളി വംശജർ കൂടുതലായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. ദ സ്റ്റേറ്റ് വിച്ച് ഹാവ് ആൻ എത്തനിക് നേപ്പാൾ മെജോറിറ്റി, ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം സിക്കിമാണ്. സിക്കിമിലാണ് ഇന്ത്യയിലെ നേപ്പാളി വംശജർ കൂടുതലായിട്ടുള്ള സംസ്ഥാനം. മറ്റൊന്ന്, ഏറ്റവും രണ്ടാമത്തെ ചെറിയ സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഗോവ കഴിഞ്ഞാൽ പിന്നീടുള്ള ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്.
ഇനി നാഷണൽ ഹൈവേ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം. ദ ലെങ്ത് ഓഫ് നാഷണൽ ഹൈവേ ഈസ് വെരി സ്മോൾ. അപ്പോൾ നാഷണൽ ഹൈവേ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളാണ് സിക്കിം സംസ്ഥാനത്തുള്ളൂ. ബിക്കോസ് പോപ്പുലേഷൻ ഏറ്റവും കുറവല്ലേ, ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനമല്ലേ, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും ചെറിയ ഹൈക്കോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് സിക്കിമാണ്. സിക്കിമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഗാംഗ്ടോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിക്കിമിൻ്റെ തലസ്ഥാനമാണ് ഗാംഗ്ടോക്ക്. ആ ഗാംഗ്ടോക്കിലാണ് സിക്കിമിൻ്റെ ഹൈക്കോടതിയായിട്ടുള്ള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏതാണ്? സിക്കിമിലെ ഗാംഗ്ടോക്കാണ്. മറ്റൊന്ന്, ഇന്ത്യയിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത സംസ്ഥാനം, അതായത് ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? സിക്കിം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ആദ്യത്തെ ജൈവ സംസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ സംസ്ഥാനമാണ് സിക്കിം. മറ്റൊന്ന്, സസ്യശാസ്ത്രജ്ഞന്മാരുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, സസ്യശാസ്ത്രജ്ഞന്മാരുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. വളരെ ഒരുപാട് മലകളും കുന്നുകളും ഒക്കെയുള്ള, അറ്റ് ദ സെയിം ടൈം ഏറ്റവും ജനസംഖ്യ കുറവുള്ളൊരു സംസ്ഥാനം, ഏറ്റവും എന്താ പറയുക, നാഷണൽ പാർക്ക്, ഒരുപാട് നാഷണൽ പാർക്കുകളുണ്ട്, അതുപോലെ കൊടുമുടി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ആ സ്റ്റേറ്റിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. കൊടുമുടി സ്ഥിതി ചെയ്യുന്നു, ഇതിന് നാഷണൽ പാർക്കുണ്ട്, പോപ്പുലേഷൻ ഏറ്റവും കുറവ്, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ജനങ്ങളുടെ ജീവിത രീതി, ഏകദേശം എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു കൾച്ചർ, എന്നൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ വേണം നിങ്ങൾ ആ സംസ്ഥാനത്തിനെ കണക്ട് ചെയ്തിട്ട് എപ്പോഴും പഠിക്കാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിങ്ങനെ കണക്ട് ചെയ്ത ആൻസേഴ്സ്, ഈ ഇന്ത്യയിലുള്ള ഇത്രയും സ്റ്റേറ്റ്സ് പഠിച്ചു കഴിയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ പഠിച്ച ഫാക്ട്സ് വെച്ചിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് ഇനി ഇപ്പോൾ പുതിയതായിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ഇട്ടാലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്ത ഫീച്ചേഴ്സ് നോക്കാം. 1950 മുതൽ 1975 വരെ, അതായത് സിക്കിം ഒരു സംസ്ഥാനമായിട്ട് രൂപം കൊള്ളുന്നത് വരെ, ഇന്ത്യയിൽ സിക്കിം അറിയപ്പെടുന്നത് ഒരു സംരക്ഷിത സംസ്ഥാനം എന്നാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ഇത്രയും വളരെ വിപുലം, പ്രകൃതിയാൽ വളരെ മനോഹരമായിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് സിക്കിം. പിന്നെ മറ്റൊന്ന്, സിക്കിമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗമാണ് റെഡ് പാൻഡ, ചുവന്ന പാണ്ട സിക്കിമിൻ്റെ ഔദ്യോഗിക മൃഗമാണ്. നോബിൾ ഓർക്കിഡാണ് എന്താണ് സിക്കിമിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത്. നോബിൾ ഓർക്കിഡ് ഔദ്യോഗിക പുഷ്പമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, നോബിൾ ഓർക്കിഡ് ഇന്ത്യയിൽ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇവിടുത്തെ ഔദ്യോഗിക പുഷ്പമാണ് നോബിൾ ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോബിൾ ഓർക്കിഡ് ആണ് അവിടെ സിക്കിമിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ടിബറ്റുകാർ ഡെൻസോങ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ടിബറ്റുകാർ ഡെൻസോങ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അതുമല്ലെങ്കിൽ ഡെൻസോങ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, അത് സിക്കിമാണ്. മറ്റൊന്ന്, സിക്കിമിൻ്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്ന ഒരു നദിയാണ്, അത് ടീസ്റ്റ റിവറാണ്. ടീസ്റ്റ നദിയാണ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത്. ആ ടീസ്റ്റ റിവറാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയിട്ടുള്ള നദിയും, ടീസ്റ്റ റിവർ തന്നെയാണ്. ഇനി മറ്റൊന്ന്, സിക്കിമിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങളാണ്, ഒന്ന് നദുല പാസ്, അതുപോലെ ഷിപ്കില പാസ്. നദുല പാസ് ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്യുന്നു. ആ നദുല പാസ് സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്നും കൂടെ അറിയപ്പെടുന്ന ആ കണക്ഷനെ. മറ്റൊന്ന്, അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് മൗണ്ട് കേറ്റു വരുന്നു, അത് കഴിഞ്ഞിട്ട് കാഞ്ചൻജംഗ കൊടുമുടി, അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. കാഞ്ചൻജംഗ കൊടുമുടി അറിയപ്പെടുന്നത് ഗാർഡിയൻ ഡയറ്റി ഓഫ് സിക്കിം എന്നാണ്. മറ്റൊന്ന്, കാഞ്ചൻജംഗ ഒരു നാഷണൽ പാർക്കും കൂടിയാണ്. കാഞ്ചൻജംഗയിൽ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിൽ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട്, ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഉള്ള നാഷണൽ പാർക്കാണ് ഇതെന്ന് പറയുന്നത്, കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. മിക്സഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ആനിമൽസിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മുടെ കൾച്ചറിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെതും കൂടി മിക്സ്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മറ്റൊന്ന്, സിക്കിമീസും നേപ്പാളിയുമാണ് സിക്കിമിലുള്ള പ്രധാനപ്പെട്ട ഭാഷകൾ. ഞാനൊന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ, കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഒരു പോയിന്റും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്, സിക്കിമീസും നേപ്പാളിയുമാണ് സിക്കിമിലെ പ്രധാനപ്പെട്ട ഭാഷകൾ. അപ്പോൾ ഇതൊക്കെയാണ് സിക്കിമിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ അത്യാവശ്യം പഠിച്ചു വെക്കേണ്ടതുമായിട്ടുള്ള സിക്കിമിനെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ഷെയർ ചെയ്തത്. താങ്ക് യു.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. അരുണാചൽ പ്രദേശിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1987 February 20 1987 February 20 അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അരുണാചൽ പ്രദേശിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത് പ്രഭാത കിരണങ്ങളുടെ നാട് എന്നാണ്. എന്താണ് പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യം തന്നെ സൂര്യരശ്മികൾ പതിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യം സൂര്യരശ്മികൾ പതിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം. അവിടെയാണ് ഏറ്റവും ആദ്യം സൂര്യരശ്മികൾ ഇന്ത്യയിൽ പതിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നാണ് എന്തറിയപ്പെടുന്നത്, അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് ഫാക്ടേഴ്സ് ഫസ്റ്റ് പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യരശ്മികൾ പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. മറ്റൊന്ന്, അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. അപ്പം ക്യാപിറ്റൽ ഇറ്റാനഗറിനാണ്, മറന്നു പോകരുത്, അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാട്, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രകാശരശ്മികൾ പതിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇനി മറ്റൊന്ന്, വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. വനങ്ങൾ, അതായത് അവിടെ ഒരുപാട് ഫോറസ്റ്റ് വനങ്ങളുണ്ട്. അപ്പോൾ വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, മുൻപ് അതായത് അരുണാചൽ പ്രദേശ് അറിയപ്പെട്ടിരുന്നത് നേഫ എന്ന പേരിലാണ്. നേഫ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി. അപ്പോൾ നേഫ എന്നാണ് മുമ്പ് എന്തറിയപ്പെട്ടിരുന്നത്, നേഫ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ബ്രഹ്മപുത്ര, അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര എത്തുന്നത്, അതായത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ് എന്ത് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത്, ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നമ്മൾ റിവേഴ്സിൻ്റെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നദികളുടെയും ഒറിജിനും ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകി വരുന്നു അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെ ബേസിക് ഫാക്ട്സിൽ ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദി ഒഴുകി തുടങ്ങുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദി തുടക്കം കുറിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ്. അരുണാചൽ പ്രദേശുകാർ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്താണ്? ദിഹാങ് എന്ന പേരിലാണ്. ഇനി മറ്റൊന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ റീജിയണൽ ലാംഗ്വേജസ്, ഏറ്റവും കൂടുതൽ തദ്ദേശീയമായ ഭാഷകളുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലാണ്. നമുക്കറിയാം കേരളത്തിൽ നമ്മൾ കാസർഗോഡാണെങ്കിൽ ഇന്ത്യയിൽ അത് ഏതാണ്? അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ളത്. മറ്റൊന്ന്, ചൈനക്കാർ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ വിളിക്കുന്ന ഒരു പേരാണ് തെക്കൻ ടിബറ്റ് എന്ന്. അതായത് തെക്കൻ ടിബറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, അതായത് ചൈനക്കാർ ഇന്ത്യൻ സംസ്ഥാന അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ പറയുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് തെക്കൻ ടിബറ്റ് എന്നാണ്. മറ്റൊന്ന്, സീറോ എയർപോർട്ട്. സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സീറോ എയർപോർട്ട് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സീറോ എയർപോർട്ട് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ അങ്ങ് ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലാണ് സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ അരുണാചൽ പ്രദേശിലെ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കൃഷിരീതിയുടെ പേരാണ് ജൂമിംഗ് എന്ന്. അപ്പോൾ ജൂമിംഗ് കൃഷിരീതി നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്.
അരുണാചൽ പ്രദേശുകാരുടെ പരമ്പരാഗത കൃഷിരീതിയാണ് എന്തെന്ന് പറയുന്നത്? ജൂമിംഗ്. എന്താണ് ജൂമിംഗ് എന്നാണ് അരുണാചൽ പ്രദേശുകാരുടെ പരമ്പരാഗത കൃഷിരീതിയെ അറിയപ്പെടുന്നത്. ഓക്കെ, അരുണാചൽ പ്രദേശിനെ കുറിച്ചിട്ട് ഒരു ഫാക്റ്റും കൂടെ പറയാനുള്ളത്, കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം. നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ അരുണാചൽ പ്രദേശിൽ പ്രചാരത്തിലുള്ള ഭാഷയാണ് കൊറോ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. അപ്പം ഇനി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം ഒന്ന് ഈസി ആയിട്ട്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. 1987 February 20 അരുണാചൽ പ്രദേശം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതറിയപ്പെടുന്നത്, നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിരുന്നു, ചുവന്ന മലകളുടെ നാട്. അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചുവന്ന മലകളുടെ നാട് എന്നും കൂടിയും അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് പ്രഭാതകിരണങ്ങൾ ഏറ്റവും ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ പ്രഭാതകിരണങ്ങളുടെ നാട് എന്നും കൂടെ അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. പിന്നെ വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇൻ ടേംസ് ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പിന്നെ ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് നേഫ എന്ന പേരിലാണ്, നോർത്ത് ഈസ്റ്റ് ഫോണ്ടിയർ ഏജൻസി. നേഫയുടെ എക്സ്പാൻഷനാണ്, നേഫ എന്ന പേരിലാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് കൂടിയാണ്. ബ്രഹ്മപുത്ര നദിയെ അരുണാചൽ പ്രദേശിൽ വിളിക്കുന്ന പേരാണ് ദിഹാങ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പിന്നെ ചൈനക്കാർ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് തെക്കൻ ടിബറ്റ് എന്നാണ് എന്താണ് ചൈനക്കാർ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ വിളിക്കുന്നത്. മറ്റൊന്ന് സീറോ എയർപോർട്ട്. സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മറ്റൊന്ന് ജൂമി, പരമ്പരാഗത കൃഷിരീതിയായ ജൂമി കൃഷിരീതി പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മറ്റൊന്ന് കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇത് അരുണാചൽ പ്രദേശിൻ്റെ ബേസിക് ഫാക്ട്സ് ആണ്, ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. സോ നമുക്ക് നാളെ മറ്റൊരു സ്റ്റേറ്റിൻ്റെ ബേസിക് ഫാക്ട്സുമായിട്ട് കാണാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഗാലാൻഡ് സംസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. നാഗാലാൻഡിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നാഗാലാൻഡ് സംസ്ഥാനം ഫോം ചെയ്തിട്ടുള്ളത്, അതായത് 1963 December 1 നാഗാലാൻഡ് സംസ്ഥാനം രൂപം കൊള്ളുന്നത് എന്നാണ്. 1963 December 1 നാഗാലാൻഡ് സംസ്ഥാനം രൂപം കൊള്ളുന്നത്. നാഗാലാൻഡിലെ സംസ്ഥാനത്തിൻ്റെ, അതായത് നാഗാലാൻഡിലെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊഹിമയാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊഹിമയാണ്. നാഗാലാൻഡിലെ നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നാണ്. ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നാണ് എന്തറിയപ്പെടുന്നത് നാഗാലാൻഡ് സംസ്ഥാനം അറിയപ്പെടുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ്, നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ മറ്റൊരു പേരാണ് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ. എന്താണ് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ എന്നാണ് നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1963 December 1 നാഗാലാൻഡ് സംസ്ഥാനം രൂപം കൊണ്ടത്. കൊഹിമയാണ് നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം, കൊഹിമയാണ്. ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡാണ്. ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് നാഗാലാൻഡാണ്. അതുപോലെ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ, നാഗാലാൻഡിൻ്റെ മറ്റൊരു പേരാണെന്ത് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ. ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗാലാൻഡിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് നാഗാലാൻഡാണ്. ഇനി നമുക്ക് നാഗാലാൻഡിലെ കുറച്ച് അവിടെയുള്ള കുറച്ച് പ്രത്യേകതകളെ കുറിച്ചിട്ട് പറയാം. കൊഹിമ വാർ സിമട്രി. കൊഹിമ വാർ സിമട്രി എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് വീരമൃത്യു അടഞ്ഞിട്ടുള്ള ജവാന്മാരുടെ ഒരു സ്മാരകം. ആ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊഹിമയിലാണ്. അപ്പം ആ സിമട്രിയുടെ പേരാണ് കൊഹിമ വാർ സിമട്രി. നമ്മൾ പറഞ്ഞു നാഗാലാൻഡിലെ തലസ്ഥാനമാണ് കൊഹിമ. കൊഹിമ വാർ സിമട്രി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്?
അത് നാഗാലാൻഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് ഗരിഫമേ എന്ന് പറയുന്നത്. ഗരിഫമേ എന്ന് പറയുന്ന ജില്ലയുള്ളത് നാഗാലാൻഡ് സംസ്ഥാനത്താണ്. ആ ജില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് ഏതെന്ന് പറയുന്നത്, ഗരിഫമേ എന്ന് പറയുന്നത്. ഇനി ഹോൺബിൽ ഫെസ്റ്റിവൽ, അതായത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അത് ആ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ്, ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു പേരാണ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, നാഗാലാൻഡാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൽ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങളെല്ലാം കൂടെ അവരുടെ കൾച്ചറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വർഷത്തിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് എന്തെന്ന് പറയുന്നത്, ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നാഗാലാൻഡിലെ ഒരു വലിയ പട്ടണമാണ് ദിമാപൂർ എന്ന് പറയുന്നത്. ദിമാപൂർ നാഗാലാൻഡിലെ ഒരു പട്ടണമാണ് ദിമാപൂർ. പിന്നെ നാഗാലാൻഡിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, പഞ്ചായത്തി രാജ് സംവിധാനം നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, നാഗാലാൻഡ് എന്ന് പറയുന്നത്. അതായത് പഞ്ചായത്തി രാജ്, നമുക്കറിയാം നമ്മളൊക്കെ പഞ്ചായത്തി രാജ് സംവിധാനം ഫോളോ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ പെടുന്നവയാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് സംഭരണ സംവിധാനം നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് എന്ന് പറയുന്നത് ഗോനോമയാണ്. ഗോനോമ ഏത് സംസ്ഥാനത്താണ്, ഗോനോമ നാഗാലാൻഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നാഗാലാൻഡിലെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് പച്ചം വെള്ളച്ചാട്ടം. പച്ചം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ് സംസ്ഥാനത്താണ്. അതുപോലെ ഇൻതാങ്കി നാഷണൽ പാർക്ക്, അത് മിക്കവാറും പി എസ് സിക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻതാങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻതാങ്കി നാഷണൽ പാർക്ക് നാഗാലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് ഫക്കിംഗ് വന്യജീവി സങ്കേതം, ഇൻതാങ്കി നാഷണൽ പാർക്ക് അതുപോലെ ഫക്കിംഗ് വന്യജീവി സങ്കേതം, ഇതും സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ്. പിന്നെ മൗണ്ട് സാരാമതി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാരാമതി കൊടുമുടി സ്ഥിതി ചെയ്യുന്നതും നാഗാലാൻഡിലാണ്. മറ്റൊന്ന്, നാഗാലാൻഡിലെ പ്രധാനമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളാണ് നാഗ, അവോ, അങ്കാമി, കുഗി. ഏതൊക്കെയാണ്? നാഗ, അവോ, അങ്കാമി, കുഗി, ഇതൊക്കെ നാഗാലാൻഡിലെ ഫേമസ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഗോത്ര വിഭാഗങ്ങളാണ് നാഗ, അവോ, അങ്കാമി, കുങ്കി തുടങ്ങിയവ. അപ്പോൾ ഇനി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം മുതൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് നാഗാലാൻഡ് സംസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. 1963 ഡിസംബർ 1 നാഗാലാൻഡ് സംസ്ഥാനം രൂപം കൊണ്ടത്. കൊഹിമ, നാഗാലാൻഡിലെ തലസ്ഥാനം, നാഗാലാൻഡിലെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊഹിമയാണ്. കൊഹിമയിലാണ് 2nd World War വീരമൃത്യു മരിച്ചിട്ടുള്ള ജവാന്മാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, കൊഹിമയിലാണ്. അതറിയപ്പെടുന്നത് കൊഹിമ വാർ സിമെട്രി എന്നാണ്. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. നാഗാലാൻഡിലെ തലസ്ഥാനം കൊഹിമ, അപ്പോൾ കൊഹിമ വാർ സിമെട്രി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡിലാണ് എന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. മറ്റൊന്ന്, നാഗാലാൻഡ് അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നാണ്. ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണിത് നാഗാലാൻഡ്. അതുപോലെ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ, ഫെസ്റ്റിവലിൻ്റെ നാട് എന്നറിയപ്പെടുന്നതും നാഗാലാൻഡാണ്. പിന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന, അതായത് നാഗാലാൻഡിലുള്ള നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമേ ഉള്ളൂ, അത് നാഗാലാൻഡാണ്. മറ്റൊന്ന്, നമ്മൾ കൊഹിമ വാർ സിമെട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗരിഫമേ, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് ഇതെന്ന് പറയുന്നത്, ഗരിഫമേ എന്ന് പറയുന്നത്. അതുപോലെ ഹോൺബിൽ ഫെസ്റ്റിവൽ, നാഗാലാൻഡിലുള്ള ഗോത്ര വിഭാഗക്കാരുടെ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ വളരെ ഫേമസ് ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, നാഗാലാൻഡിലെ ഏറ്റവും വലിയ പട്ടണമാണ് ദിമാപൂർ എന്ന് പറയുന്നത്. ദിമാപൂർ പട്ടണം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡ് സംസ്ഥാനത്താണ്, മറന്നു പോകരുത്. മറ്റൊന്ന്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഭരണ സംവിധാനം നിലവിലില്ലാത്ത
സംസ്ഥാനമാണ്. ഒന്നും കൂടെ പറയുന്നു, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഭരണ സംവിധാനം നിലവിലില്ലാത്ത സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഗോനോമ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് എന്നറിയപ്പെടുന്നത് ഗോനോമയാണ്. ഗോനോമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് എന്നറിയപ്പെടുന്നത്. പച്ചം വെള്ളച്ചാട്ടം, അതുപോലെ ഇന്താക്കി നാഷണൽ പാർക്ക്, ഫക്കിം വന്യജീവി സങ്കേതം, സാരായമതി കൊടുമുടി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡിലാണ്. എന്തൊക്കെയാണ്? പച്ചം വെള്ളച്ചാട്ടം, ഇന്താങ്കി നാഷണൽ പാർക്ക്, ഫക്കിം വന്യജീവി സങ്കേതം, സാരാമതി കൊടുമുടി, മൗണ്ട് സാരാമതി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ് സംസ്ഥാനത്താണ്. നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങളാണ് നാഗ, അവോ, അങ്കാമി, കുങ്കി. ഏതൊക്കെയാണ്? നാഗ, അവോ, അങ്കാമി, കുങ്കി, ഇത് നാലും നാഗാലാൻഡ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങളാണ്. ഇതാണ് നാഗാലാൻഡിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ പി എസ് സിക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേഘാലയ സംസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, മേഘാലയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മേഘങ്ങളുടെ വീട് എന്നാണ്. മേഘങ്ങളുടെ വീട് എന്നാണ് മേഘാലയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മറ്റൊന്ന് ഗാസി ഗാരോ ജയന്തിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗാസി ഗാരോ ജയന്തിയ. ഗാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? മേഘാലയ എന്ന് പറയുന്നത്. മൗണ്ട് സിറം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായിട്ടുള്ള മൗണ്ട് സിറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ സംസ്ഥാനത്താണ് എന്ത് മൗണ്ട് സിറം സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് സിറത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗണ്ട് സിറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള മേഘാലയയിലാണ് മൗണ്ട് സിറം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, മുമ്പ് ചിറാപുഞ്ചി ആയിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലം. പിന്നീടാണ് മൗണ്ട് സിറം ആയി തെരഞ്ഞെടുത്തത്. അപ്പോൾ ചിറാപുഞ്ചിയുടെ ഏറ്റവും പുതിയ പേരാണ് സുഹ്ര എന്ന് പറയുന്നത്. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സുഹ്ര. നമുക്ക് എല്ലാവരും ചിറാപുഞ്ചി, നമ്മൾ ചെറുപ്പം മുതലേ കേട്ടതാണ് ചിറാപുഞ്ചി എന്ന്. അപ്പൊ ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് എന്ത് പറയുന്നത്? സുഹ്ര എന്ന് പറയുന്നത്. മറ്റൊന്ന്, മേഘാലയയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഉമിയം നദി എന്ന് പറയുന്നത്. ഉമിയം എന്ന് പറഞ്ഞാൽ കണ്ണുനീർ എന്നാണ് അർത്ഥം. അപ്പോൾ കണ്ണുനീർ എന്ന അർത്ഥമുള്ള നദി ഏത്? ഇന്ത്യയിലെ കണ്ണുനീർ എന്ന അർത്ഥമുള്ള നദിയാണ് ഉമിയം എന്ന്. ഉമിയം നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, നമ്മൾ തുടക്കത്തിൽ തന്നെ പറയേണ്ടായിരുന്നു, മേഘാലയത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. ഷില്ലോങ് അറിയപ്പെടുന്നത് എന്താണ്? കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. ഷില്ലോങ് തന്നെയാണ് നമ്മുടെ ഫോഴ്സ് ആയിട്ടുള്ള അസം റൈഫിൾസിന്റെ, നിങ്ങൾ കേട്ടു നമുക്കറിയാം അസം റൈഫിൾസിനെ ഒക്കെ, അസം റൈഫിൾസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതായിട്ടുള്ള നാച്ചുറൽ കേവ്, പ്രകൃതിദത്ത ഗുഹയാണ് ക്രെംലിയ പ്രാങ് എന്നുള്ളത്. ക്രെംലിയ പ്രാങ് ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത കേവ്, നാച്ചുറൽ കേവ്, അതിന്റെ പേരാണ് ക്രെംലിയ പ്രഹ് എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മറ്റൊന്ന്, സിജു വന്യജീവി സങ്കേതം. മേഘാലയയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് സിജു വന്യജീവി സങ്കേതം. മറ്റൊന്ന്, മേഘാലയയിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് എന്തെന്ന് പറയുന്നത്? വൻകാല ആഘോഷം എന്ന് പറയുന്നത്. എന്താണ് മേഘാലയയിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് എന്തെന്ന് പറയുന്നത്? വൻകാല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെ നാഷണൽ പാർക്കും കൂടെ മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ബാൽഫക്രാം നാഷണൽ പാർക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാൽഫക്രാം നാഷണൽ പാർക്ക്. അത് വിച്ച് സിറ്റുവേറ്റഡ് ഇൻ മേഘാലയ സ്റ്റേറ്റിലാണ് ബാൽഫക്രാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് അറിയപ്പെടുന്ന പേരാണ് ആത്മാവിന്റെ ആവാസ കേന്ദ്രം. ബാൽഫക്രാം നാഷണൽ പാർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന്? ആത്മാവിന്റെ ആവാസ കേന്ദ്രം. ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാൽഫക്രാം നാഷണൽ പാർക്കാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്താണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് റിവൈസ് ചെയ്യാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. ഒന്ന്, മേഘാലയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മേഘങ്ങളുടെ വീട് എന്നാണ്. ഗാസി ഗാരോ ജയന്തിയ ഹിൽസുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയ സംസ്ഥാനത്താണ്. മൗണ്ട് സിറം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗണ്ട് സിറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്
മൗൺസിറം എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് മേഘാലയ സംസ്ഥാനത്താണ് മൗൺസിറം എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. പിന്നെ ചിറാപുഞ്ചിയുടെ മറ്റൊരു പേരാണ് സുഹുത. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയ സംസ്ഥാനത്താണ്. അതിന്റെ പുതിയ പേരാണ് എന്ത് പറയുന്നത്? സുഹുത എന്ന് പറയുന്നത്. മേഘാലയയിലൂടെ ഒഴുകുന്ന നദിയാണ് ഉമിയം നദി. ഉമിയം എന്ന് പറഞ്ഞാൽ അർത്ഥം കണ്ണുനീർ എന്നാണ്. മറ്റൊന്ന്, മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നു. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. എന്താണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത്? ഷില്ലോങ് ആണ്. ഷില്ലോങ് ആണ് മേഘാലയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. ഇത് ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഏതാണ്? മേയുടെയാണ്, മേഘാലയയിലാണ്. ഇതിൽ കൊലിയാത് പ്രാവ് എന്നറിയപ്പെടുന്നതാണ്. കൊലിയാത് പ്രാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹ എന്നറിയപ്പെടുന്നത് കൊലിയാത് പ്രാവ് ആണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ കേവ് ആണ് ഇതെന്ന് പറയുന്നത്, കൊലിയാത് പ്രാവ് എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മറ്റൊന്ന് സിജു വന്യജീവി സങ്കേതം. പിന്നെ ബാൽ ഫക്രാം നാഷണൽ പാർക്ക്. സിജു വന്യജീവി സങ്കേതം മേഘാലയയിലാണ്. പിന്നെ ബാൽ ഫക്രാം നാഷണൽ പാർക്ക്, അതറിയപ്പെടുന്നത് ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നാണ്. അതും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മറ്റൊന്ന് കാരണം വൻഗാല. വൻഗാലയാണ് മേഘാലയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് വൻഗാല. അപ്പൊ ഇതൊക്കെയാണ്, ഇത് മറന്നു പോകരുത്. മേഘങ്ങളുടെ വീട് എന്നർത്ഥം ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നു. മൗൺസിറമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, അത് മേഘാലയയിലാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സുഹുത എന്നുള്ളത്. ചിറാപുഞ്ചി മേഘാലയയിലാണ്. മേഘാലയയുടെ ഒഴുകുന്ന നദിയാണ് ഉമിയം. ഉമിയം നദിയെ ഉമിയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീർ എന്നാണ്. പിന്നെ മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നു. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ് ആണ്. കൊലിയാത് പ്രാവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ, നാച്ചുറൽ കേവ് ഉള്ളത് മേഘാലയയിലാണ്. അതിന്റെ പേരാണ് കൊലിയാത് പ്രാവ് എന്നുള്ളത്. സിജു വന്യജീവി സങ്കേതം, അതുപോലെ ബാൽ ഫക്രാം നാഷണൽ പാർക്ക്, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ബാൽ ഫക്രാം നാഷണൽ പാർക്കിന്റെ മറ്റു അറിയപ്പെടുന്നത് ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നാണ്. മേഘാലയയിലെ പ്രധാനമായിട്ടുള്ള ആഘോഷമാണ് വൻഗാല. ഇതാണ് മേഘാലയയെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ. താങ്ക് യു.